ജെഡിഎസ് ബിജെപി സഖ്യ മുഖ്യമന്ത്രിയുടെ പൂർണ്ണ സമ്മതത്തോടെയെന്ന ദേവഗൌഡയുടെ പരാമർശത്തെ രൂക്ഷ വിമർശനത്തോടെ തള്ളി മുഖ്യമന്ത്രി ദേവഗൌഡയുടേത് അസംബന്ധ പ്രസ്താവന ദേവഗൌഡ സ്വന്തം മലക്കമറച്ചിലും ന്യായീകരണം കണ്ടെത്തുന്നുവെന്നും പിണറായി വിജയൻ കൂടുതൽ വിവരങ്ങളുമായി ആർ അജയ്ഘോഷ് ചേരുന്നു അജയ്ഘോഷ് എന്തായിരിക്കും ഇക്കാര്യത്തിൽ പിണറായി വിജയൻ പറയാൻ പോകുന്നത് എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ആകാംക്ഷ എന്തൊക്കെയാണ് കൂടുതലായി മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ ആ ശാലിനെ നേരത്തെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം അവസാനിച്ചിട്ടുണ്ടായിരുന്നു ഈ സംസ്ഥാന സെക്രട്ടറി യോഗത്തിലും ഈ അടുത്ത സമയത്തൊന്നും ദേവഗൌഡ് താൻ കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് അത് അദ്ദേഹത്തിന് തെറ്റിപ്പറ്റിയതായിരിക്കും എന്തായാലും അസംബന്ധമായ ഒരു കാര്യമാണ് ഒരു തരത്തിലുള്ള ബന്ധവും അത്രക്കിതിൽ ഉണ്ടായിട്ടില്ല സംസാരം ഉണ്ടായിട്ടില്ല എന്ന അദ്ദേഹം പാർട്ടി നേതൃത്വം വ്യക്തമാക്കിയിരുന്നു അതിനുശേഷമാണ് എ കെ ബാലനെ പോലുള്ള നേതാക്കൾ അത് തള്ളിക്കളഞ്ഞുകൊണ്ട് രംഗത്ത് വന്നത് പരസ്യമായിട്ട് ഇന്നിപ്പോൾ അദ്ദേഹം ഒരു വാർത്തക്കുറിപ്പ് വിശദമായിട്ട് ഇറക്കിയിരിക്കുന്നത് അതിൽ അദ്ദേഹം ക്കുന്നു തീർന്നും തെറ്റായ കാര്യമാണ് വാസ്തവവിരുദ്ധമാണ് അസംബന്ധമാണ് മാത്രവുമല്ല പലപ്പോഴും ഇത്തരത്തിലുള്ള നിലപാടുകൾ ഈ ദളിത് ദേശീയ ഘടകവുമായി ബന്ധപ്പെട്ടുണ്ടായപ്പോഴൊക്കെ ചേരിയിൽ ഉറച്ചു നിന്ന പാരമ്പര്യമാണ് കേരളത്തിലെ അവരുടെ പാർട്ടിക്കുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തവണ അത്തരത്തിലുള്ള നിലപാട് അവർ സ്വീകരിച്ചിട്ടുണ്ട് അതൊരു നേരത്തെ പറയുകയും ചെയ്തു അദ്ദേഹം തൻ്റെ മകൻ്റെ സ്ഥാനം ഉറപ്പിക്കുന്നതിന് വേണ്ടി ബി ജെ പിയുമായി പോയ കാര്യം ഉറപ്പിച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ മലക്കമറച്ചിനെ സാധൂകരിക്കാൻ വേണ്ടിയായിരിക്കും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് പിണറായി കുറ്റപ്പെടുത്തുന്നു അതോടൊപ്പം അദ്ദേഹം ഈ വിഷയം ഏറ്റുപിടിച്ച കോൺഗ്രസ് നേതാക്കളെയും നിശിതമായി വിമർശിക്കുന്നുണ്ട് ഇത് കണ്ട് ആരും വരേണ്ട എന്നുള്ള രീതിയിലാണ് അതായത് ബി ജെ പി നിന്ന് പലപ്പോഴും സഹായം സ്വീകരിച്ചിട്ടുള്ള ആളുകളൊക്കെ തന്നെയാണ് ഇടത് ഇടതുപക്ഷത്തിൻ്റെ മതേതര നിലപാടിനെ ചോദ്യം ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട് ആരും വരേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെയും കുറ്റപ്പെടുത്തുകയാണ് എന്തായാലും ദേശീയ നേരത്തെ ജനറൽ സെക്രട്ടറി സീതാറാം എല്ലാ നേതാക്കളും തന്നെ ഇത് പൂർണ്ണമായിട്ട് വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ും കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പക്ഷേ ഈ പ്രതിരോധം എത്രത്തോളം അജയ് ഘോഷ് കാരണം ദേവഗൌഡയുടെ ഈ പരാമർശം കേട്ടതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ തോതിൽ സി പി എം നേതൃത്വത്തെ വെട്ടിലാക്കുന്ന പ്രസ്താവനയിൽ ഇപ്പോൾ അത് അസംബന്ധമെന്ന് പറയുന്നതിലൂടെ മാത്രം പ്രതിരോധിക്കാൻ കഴിയുന്നതാണോ ആ രാഷ്ട്രീയമായിട്ട് സി പി എമ്മിന് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ആക്ഷേപങ്ങളും കേൾക്കേണ്ടി വന്നതാണ് അതായത് എസ് എൻസി ലാവലിനും സ്വർണ്ണക്കടത്തും ഒക്കെ ഉള്ള ഈ ആരോപണം വലിയ ആരോപണങ്ങൾ ബി ജെ പി ദേശീയ നേതൃത്വമായിട്ട് ചേർന്ന് ഒത്തു കളിച്ച് ഇല്ലാതാക്കിയെന്ന് പ്രതിപക്ഷം ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയും ഇപ്പോൾ രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഒരുപാട് ആ തെരഞ്ഞെടുപ്പ് സമയത്ത് ബി ജെ പി സഹായം ചെയ്തു കൊടുക്കുമെന്ന് ചെയ്തു എന്നൊക്കെയുള്ള വലിയ ആരോപണം അവർ ഉന്നയിക്കു തുടരുന്നു അവർക്കൊരു ഇപ്പോൾ ഒരു അതിന് അത് സാധൂകരിക്കാൻ വേണ്ടി ഒരു ഉദാഹരണ സഹിതം കിട്ടിയ ഒരു സംഭവമാണ് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം ഇത് കാര്യമായിട്ട് ഉപയോഗിക്കും അതേസമയം തന്നെ ഈ ഇവിടുത്തെ ദൾ പാർട്ടികളോട് കുറച്ചുകൂടി കർക്കശ നിലപാട് ആദ്യം മുതലേ സ്വീകരിക്കേണ്ടതായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം എന്തായാലും ഉണ്ട് കാര്യമായ ഒരു ചർച്ചയ്ക്ക് ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാകാതിരുന്നതാണ് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരാനുള്ള കാരണമെന്ന് കൂടി അവർ വിലയിരുത്തുന്നു എന്തായാലും എന്തെങ്കിലും തരത്തിലുള്ള ചർച്ച അത്തരത്തിൽ നടന്നുവെന്ന് നേതാക്കളാരും സംശയിക്കുന്നില്ല അതേസമയം തന്നെ ഇവരുടെ ഈ നിലപാട് ഒന്നുകൂടി അവരോട് മയപ്പെടുത്തത് ശരിയായില്ല എന്നുള്ള നിലപാട് തന്നെയാണ് മിക്ക ഉള്ളത് മുമ്പിത്തരം ഘട്ടങ്ങളിൽ സി പി എം സ്വീകരിച്ചിട്ടുള്ള നിലപാട് എങ്ങനെയാണെന്ന് നമുക്കറിയാം പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ട് ഈ മൃദു സമീപനം എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യമായി ഉയരുന്നത് തീർച്ചയായിട്ടും നേരത്തെ പലപ്പോഴും ഈ ദള്ളിൻ്റെ ഒരു കഴിഞ്ഞ പത്ത് ഇരുപത് വർഷത്തെ ചരിത്രം തന്നെ അവർ പല പാർട്ടികളായിട്ട് പല ഘട്ടത്തിൽ മാറിപ്പോയിട്ടുണ്ട് മറ്റ് സംസ്ഥാന ലാലുപ്രസാദ് അടക്കമുള്ള ആളുകളൊക്കെ പല ഘട്ടത്തിൽ മാറുമ്പോഴും അവരുടെ ഈ സംസ്ഥാന ഘടകം ഇടതുപക്ഷത്തോടൊപ്പം ഉറച്ചു നിൽക്കുക നിൽക്കുമ്പോഴും പലതരത്തിലുള്ള ആശയക്കുഴപ്പം അവർക്ക് പല സമയത്തും ഉണ്ടായിട്ടുണ്ട് അന്നൊക്കെ സി പി എം ആകട്ടെ ആ ബന്ധത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് എന്നുള്ള ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഘട്ടത്തിൽ ഇവർ ഒരു മന്ത്രിയും എം എൽ എയും ഒക്കെ ഉണ്ടായിരിക്കുന്ന സമയത്ത് അത്തരമൊരു കർക്കശ നിലപാട് സ്വീകരിച്ചില്ല എന്നുള്ളത് സത്യം തന്നെയാണ് അത് എന്താണെന്ന് ചോദിക്കുമ്പോൾ അവരുടെ ഈ കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലേക്ക് അവരെ വലിച്ചു വയ്ക്കേണ്ട എന്നുള്ള ഒരു മൃതസമീപനമാണ് പറഞ്ഞത് അതേസമയം അതിനകത്തുള്ളൊരു കൃത്യമായ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു വശത്ത് തൊട്ടടുത്ത സംസ്ഥാനത്ത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവും അനുയായികളും ബി ജെ പിക്ക് പരസ്യമായിട്ട് പോകുന്നു തൊട്ടിപ്പുറത്തുള്ള സംസ്ഥാനത്ത് അവർ എൽ ഡി എഫിൽ സി പി എം മന്ത്രിസഭയിൽ അംഗമായിരിക്കുന്നു ആ ഒരു നിലപാടിൻ്റെ ഒരു പ്രശ്നം എന്തായാലും കഴിഞ്ഞ ഒരു മാസമായിട്ട് ഈ ഇടതുമുന്നണിക്ക് പക്ഷേ എൽ ഡി എഫ് യോഗം അങ്ങനെ കൃത്യമായി ചേരാത്തതുകൊണ്ടും ഇതൊരു ഗൗരവമായ വിഷയമായിട്ട് ഒരു അയഞ്ഞ സമീപനമായിരുന്നു ഒരുപക്ഷെ ആ ഒരു സമീപനത്തിന് കൂടിയുള്ള തിരിച്ചടിയായിട്ട് നമുക്ക് ഇന്നത്തെ സംഭവകാശങ്ങളെ കാണാവുന്നതാണ്